നമസ്കാരം. എൻ്റെ പേര് അർച്ചന ജോർജ്. വീട് എറണാകുളത്താണ്. ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും അതുപോലെ കൂടെ കൂടെ കുടുംബസാരിക്കാനും ഈശോ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഒരു കുർബാന കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പി ജി പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സമയത്ത് എനിക്ക് പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം 5 ദിവസത്തേക്ക് വിശുദ്ധ കുർബാന മുടങ്ങുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് ക്ലാസ്സിലുള്ള 2 ജീസസ് യൂത്ത് എൻ്റെ കൂടെ കുർബാനയ്ക്ക് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ട്രിപ്പിന് പോയി. അവിടെ ചെത്തപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകാൻ ഞങ്ങൾക്കൊരു പള്ളി കിട്ടി. ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തും. കുർബാന തെലുങ്കിലും കന്നഡയിലും അങ്ങനെ എന്തൊക്കെയോ ഭാഷയിലായിരുന്നു. ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ആ ഒരു കുർബാനയുടെ ഗ്രേസ് അതിൽ വിശ്വസിച്ചാൽ ഞാൻ എല്ലാ ദിവസവും തന്നെ കുർബാന കൂടി. ഒത്തിരി ഹാപ്പിയായിരുന്നു. അന്ന് പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ക്യാൻസർ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. ആ ഒരു സമയത്തും ഒത്തിരി സെൻസിറ്റീവായ എനിക്ക് പിടിച്ചു നിൽക്കാനൊക്കെ സാധിച്ചത് വിശുദ്ധ കുർബാനയിലൂടെ ദൈവം എന്നെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് മൊത്തം 4 സർജറി കഴിഞ്ഞതാണ്. ഓരോ സർജറിക്കും മുൻപും കുർബാനയിൽ സംബന്ധിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും എന്നെ 8 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കയറണം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരു കുർബാനയ്ക്ക് പോയി സംബന്ധിക്കുക പോസിബിൾ അല്ലായിരുന്നു. എങ്കിൽ പോലും ഉള്ള കോണ്ടാക്ട്സൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും അച്ഛന്മാരെ വിളിച്ച് ആ ദൈവം അനുഗ്രഹിച്ച ഏതെങ്കിലും ഒരച്ഛനെങ്കിലും എനിക്ക് ആ സമയത്ത് വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് തരാം എന്ന് സമ്മതിക്കാറുണ്ട്. അങ്ങനെ ഓരോ കുർബാനയ്ക്ക് മുൻപും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് സോറി ഓരോ സർജറിക്ക് മുൻപും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് സർജറിക്ക് പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ സർജറിയും കഴിഞ്ഞ മാസങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ കിടക്കുന്ന സമയത്തും എനിക്ക് ലൈവായിട്ട് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ ഒരു ജീസസ് യൂത്ത് ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കുർബാനയ്ക്ക് പോകുമ്പോൾ മൊബൈൽ ഫോൺ സ്പീക്കർ മുറിലിട്ടിട്ട് വീട്ടിലിരിക്കുന്ന എന്നെ വിളിച്ച് അങ്ങനെ ഫോണിൽ കൂടെ ലൈവ് കുർബാന ഞാൻ കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു കാലത്ത് എനിക്ക് വായിലൂടെ ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം വായുടെ അകത്താണ് സർജറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സമയത്തും ഇപ്പോഴും എനിക്ക് വായിലൂടെ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മൂക്കിലൂടെ ട്യൂബ് ഉണ്ടാവും. എൻ്റെ ഇടവക വികാരി അച്ഛൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അവിടേക്ക് സിരോസ്തി ഇട്ട് അലിയിപ്പിച്ച് അങ്ങനെ ആ വെള്ളമാണ് ഞാൻ ട്യൂബിൽ കൂടെ കഴിച്ച്. ആ രീതിയിലാണ് വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചുകൊണ്ടിരുന്നിരുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ആ ഒരു കാലയളവിൽ കുർബാന മുടങ്ങി. എല്ലാവർക്കും എന്ന പോലെ എനിക്ക് ഒരുപാട് കുർബാന മുടങ്ങി. അതൊത്തിരി വിഷമമുണ്ടാക്കിയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ച കോളേജിൽ അവിടുത്തെ സെമിനാരിയിലൊക്കെ ചെല്ലുന്ന ബൈബിൾ കുർബാനയ്ക്ക് ഞാനും വന്നോട്ടെ എന്നൊക്കെ ചോദിച്ച് അച്ഛന്മാരുടെ പ്രോമിഷനൊക്കെ വാങ്ങിച്ച് അങ്ങനെ സ്കൂട്ടർ എടുത്ത് പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ വർഷം ജൂൺ അവസാനം തുടങ്ങി റെഗുലറായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. ഈ വർഷമായപ്പോൾ പക്ഷെ എനിക്ക് കണ്ണിന് പ്രശ്നം വന്നു. അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെത്തി. അതുകൊണ്ട് തന്നെ ദൂരെ എങ്ങോട്ടെങ്കിലും പോയി കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റാതെ വരികയും ചെയ്തു. എങ്കിൽ പോലും ഒത്തിരി വലിയൊരു ഗ്യാപ്പ് വരാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരച്ഛത കുർബാനയ്ക്ക് തരാം എന്ന് സമ്മതിക്കുകയും അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടാണെങ്കിലും ഈ വർഷവും എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അവസരങ്ങൾ ഈശോയ്ക്ക് തരുന്നുണ്ട്. വിശുദ്ധ കുർബാന എന്നും ഒരു ഉറപ്പാണ്.
വിശുദ്ധ കുർബാനയിൽ നിന്ന് കൊടുക്കുന്ന ശക്തി വിവരിക്കാനാവാത്തതുമാണ്. അതുകൊണ്ട് തന്നെ എന്നും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.